പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജസ് പ്രതിബിംബങ്ങൾ പലതരം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട് അത് നോക്കാം സ്റ്റീൽ ലാഡിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് സ്റ്റീൽ ലാഡ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ കയ്യിൽ സ്റ്റീൽ താവി എന്നൊക്കെ പറയും ടീച്ചർ എടുത്തിരിക്കുന്ന റൈസ് സ്പൂണാണ് നോക്കി നോക്കൂ നിങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള സ്റ്റീൽ ലാഡിൽസ് ഉണ്ടായിരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടായിരിക്കും കുഴി കൂടിയതുണ്ടായിരിക്കും കുറഞ്ഞതുണ്ടായിരിക്കും ടീച്ചർ എടുത്തിരിക്കുന്ന റൈസ് സ്പൂണാണ് ഇതിൽ നോക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്നാണ് പറയുന്നത് ടീച്ചർ ഇപ്പോൾ ഇതിന്റെ ഉൾവശം ഇതിന്റെ ഉൾവശം എന്ന് പറയുന്നത് മക്കളെ നമ്മൾ ചോറ് കോരി ചോറ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ നമുക്ക് ചോറ് കിട്ടുന്ന ഭാഗം അതാണ് ഇതിന്റെ ഉൾഭാഗം ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് നോക്കി നോക്കൂ ഇതിനെ നോക്കുമ്പോ എന്താണ് പ്രത്യേകത ഈ കയ്യിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ മുഖം വളരെ വലുതായിട്ട് നമുക്ക് കാണപ്പെടും നമ്മുടെ ഫേസ് നമുക്ക് നല്ല വലുതായിട്ട് കാണപ്പെടും നിങ്ങൾ നോക്കി നോക്കണം കേട്ടോ ഈ സൈഡിൽ കൂടെ നോക്കാം ഇതിനെ നോക്കുമ്പോ സാധാരണ ഇമേജ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇത് സ്റ്റീൽ ലാഡിലെ ഔട്ടർ പോർഷനിലൂടെയാണ് ടീച്ചർ ഇപ്പൊ നോക്കുന്നത് അതായത് പുറം ഭാഗത്തോടെ ആ പുറം ഭാഗത്തോടുകൂടി നോക്കുമ്പോൾ നമുക്കറിയാം പുറത്തേക്കാണ് തള്ളി നിൽക്കണേ അല്ലെ ആ തള്ളി നിൽക്കുന്ന ഭാഗത്തേക്ക് കൂടി നോക്കുമ്പോൾ ടീച്ചർക്ക് ചെറിയൊരു ഇമേജ് ആണ് കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ഇമേജ് ഇപ്പൊ ടീച്ചറുടെ ഈ ലാഡിൽ കുറച്ച് എന്താ പറയാ വരകളും കുത്തുകളൊക്കെ വീണതാണ് കുറച്ച് പഴകിയ ഇതാണ് അതുകൊണ്ട് കറക്റ്റ് ഇമേജ് കിട്ടണില്ല എങ്കിലും നോക്കിയോക്ക് ചെറിയ ഇമേജ് ആണ് കിട്ടുന്നത് ഇനി ടീച്ചർ ഇതിന്റെ ഉൾവശത്തേക്ക് ഇന്നർ പോർഷനിലേക്ക് അതെന്താണ് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് അല്ലെ നോക്കി നോക്കൂ ഇതിൽ നോക്കുമ്പോ ടീച്ചറുടെ കറക്റ്റ് ഇമേജ് നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല ഇപ്പൊ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കും തോറും ടീച്ചർ ഇങ്ങനെ അടുത്തേക്ക് അടുക്കും തോറും വലിയ ഇമേജ് ടീച്ചറുടെ മുഖം വലുതായിക്കൊണ്ടിരിക്കുന്നു ടീച്ചർ അകത്തും തോറും ടീച്ചറുടെ ഇമേജ് തല തിരിഞ്ഞതായിട്ടാണ് ടീച്ചർക്ക് തോന്നുന്നത് ഓക്കെ ഇതുപോലെ നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കും ഇതിൽ നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ പോകുന്നത് ഈ എക്സ്പെരിമെന്റിലൂടെ പോകുന്നത് ലെൻസുകളുടെ പ്രത്യേകതകളിലേക്കാണ് പോകുന്നത് അതെ ദർപ്പണങ്ങളുടെ പലതരത്തിലുള്ള ദർപ്പണങ്ങളുണ്ട് കോൺവെക്സ് ദർപ്പണമുണ്ട് കോൺകേവ് ദർപ്പണങ്ങളുണ്ട് ഇതിന്റെയൊക്കെ പ്രത്യേകതയിലേക്കാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പോകുന്നത് ശ്രദ്ധിക്കാം ഇമേജസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഇമേജസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ പ്രതിബിംബം പലതരം നമ്മൾ പ്രതിബിംബം എന്താണെന്ന് പഠിച്ചു പലതരത്തിലുള്ള പ്രതിബിംബങ്ങൾ വി ഹാവ് ഫെമിലിയറൈസ്ഡ് ഔസെൽവ്സ് വിത്ത് പ്ലെയിൻ മിറേഴ്സ് എന്താ പറയണ മക്കളെ സമതല ദർപ്പണം നാം പരിചയപ്പെട്ടല്ലോ പ്ലെയിൻ മിറർ മീൻസ് സമതല ദർപ്പണം ഈസ് ദ ഇമേജ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ ദ സെയിം ആസ് ദ വൺ ഇൻ എ ഫോർ വൺ ഇൻ എ ഫ്ലാറ്റ് സ്റ്റീൽ ലാഡിൽ എന്താണ് സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബവും നമ്മൾ സമതല ദർപ്പണം പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജ് എന്താണ് നമ്മുടെ സെയിം ഇമേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചു അല്ലേ ഇനി എന്താണ് ആ ഇമേജും നമ്മൾ പ്ലെയിൻ മിററിൽ കാണുന്ന ഈ ഇമേജും അതുപോലെ സ്റ്റീൽ ലാഡിൽ എന്ന് പറഞ്ഞ കയ്യിൽ സ്റ്റീൽ കയ്യിൽ കാണുന്ന പ്രതിബിംബവും ഒരുപോലെ ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സ്റ്റീൽ തവി എടുത്ത് നോക്കി നോക്കേണ്ടതാണ് ഓക്കെ എന്താണ് അതിന്റെ ആൻസർ എന്തായിരിക്കും ദ ഇമേജ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ ഈസ് നോട്ട് സെയിം ആസ് ദ വൺ ഇൻ എ സ്റ്റീൽ ലാഡിൽ എന്താണ് സെയിം ഇമേജ് ആയിരിക്കില്ല ഓക്കെ ഈസ് ദ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇമേജസ് ഫോംഡ് ഓൺ ദ ഇന്നർ ആൻഡ് ദ ഔട്ടർ സർഫസസ് ഓഫ് എ സ്റ്റീൽ സ്റ്റീൽ ലാഡിൽ അതായത് നമുക്കറിയാം ഒരു കയ്യിൽ നമ്മളുടെ വീട്ടിൽ നിങ്ങളെല്ലാവരുടെ വീട്ടിലും സ്റ്റീൽ കയ്യിൽ ഉണ്ടാവും അല്ലേ അതിന്റെ ഉൾഭാഗവും പുറം ഭാഗവും വ്യത്യാസം അതായത് നമ്മൾ കറി കോരണ ഭാഗം ഉൾഭാഗം പുറം ഭാഗവും ഉണ്ട് ഒരു കയ്യിൽ ഇല്ലേ ആ രണ്ട് ഭാഗത്ത് കൂടി മുഖം നോക്കുമ്പോൾ ഒരേ ഇമേജാണോ കിട്ടാന്ന് നിങ്ങൾ നോക്കണം കേട്ടോ എന്തായിരിക്കും ഒരേപോലത്തെ ഇമേജ് ആയിരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജ് ആയിരിക്കും ഓക്കെ നിങ്ങൾ നോക്കണം കേട്ടോ അത് ലെറ്റ് അസ് മേക്ക് എ മിറർ വിത്ത് സിൽവർ പേപ്പർ യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ എന്താണ് നമുക്ക് അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിൽവർ പേപ്പർ ഉപയോഗിച്ചൊരു കണ്ണാടി ഉണ്ടാക്കാന്ന് അതിന് ആവശ്യമായ സാധനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു മിറർ നമ്മൾ ഉണ്ടാക്കുക
അതിനുള്ളത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങളത് ഉണ്ടാക്കിയിട്ട് ടീച്ചർക്ക് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ അതിനുശേഷം നമുക്ക് ഷേപ്പ് ഓഫ് ദ ഷീറ്റും പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇമേജും അതിനുശേഷം നമുക്ക് ഇത് എഴുതാം. ടാബ്ലറ്റ് ദ ഒബ്സർവേഷൻസ്, അതായത് നമ്മളൊരു മിറർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ നിരീക്ഷണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി നോക്കൂ, പ്ലെയിൻ നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? പ്ലെയിൻ മിററിൽ എന്തുട്ടായിരുന്നു പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സെയിം സൈസ് ആസ് ദാറ്റ് ദ ഒബ്ജക്റ്റ്, അത് തന്നെയാണ് ഇവിടെയും വരിക. ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പമായിരിക്കും. ബെൻ ഫോർവേഡ്, മുന്നോട്ട് വളഞ്ഞത്. മുന്നോട്ട് വളയുമ്പോൾ എന്തായിരിക്കും? മുന്നോട്ട് വളയുമ്പോൾ അത് ചെറുതായിരിക്കും. സ്മോൾ സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാളും ചെറിയ പ്രതിബിംബമായിരിക്കും. ബെൻഡ് ബാക്ക്വേർഡ്, പുറകിലേക്ക് ചെരിഞ്ഞിരിക്കുമ്പോൾ എന്തായിരിക്കും? വളഞ്ഞിരിക്കുമ്പോൾ എന്തായിരിക്കും? ബിഗ് സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അടുത്തതാണ് സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ. ഹാവ് യു നോട്ടീസ് മിറേഴ്സ് ഇൻ വെഹിക്കിൾസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാഹനങ്ങളിലെ കണ്ണാടികൾ? ഹൗ ഡസ് ദ സർഫസ് ഓഫ് ദ മിറേഴ്സ് അപ്പിയർ, അവയുടെ ഉപരിതലം എങ്ങനെയാണ്, അതായത് അവയുടെ ഉപരിതലം എങ്ങനെയായിരിക്കും നമ്മുടെ എന്തിൻ്റെ വാഹനങ്ങളിലെ കണ്ണാടികൾ? വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ ഉണ്ടാവും അല്ലേ? ഒരു ചെറിയ ബൈക്കോ സ്കൂട്ടറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങളതിൻ്റെ ഉപരിതലം ഒന്ന് തൊട്ട് നോക്കുക. ഇപ്പം എന്തെങ്കിലും പ്രത്യേകത കാണാനായിട്ട് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മുടെ സാധാരണ പ്ലെയിൻ മിററും ഇതും കൂടി ഒന്ന് തൊട്ട് നോക്കുക. അപ്പം നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എക്സാമിൻ ദ മിറേഴ്സ് ഇൻ യുവർ സയൻസ് ലബോറട്ടറി, ഫൈൻഡ് ഔട്ട് ദ പെക്യുലാരിറ്റീസ് ബൈ ടച്ചിങ് ദ സർഫസസ് ആൻഡ് നോട്ട് ദം ഡൗൺ. നമ്മളോട് നമ്മുടെ സയൻസ് ലാബിൽ പോയിട്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പരിമിതികളിൽ വെച്ച് ചെയ്യണം. നമുക്ക് സ്കൂള് തുറന്ന് നമ്മൾ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ലബോറട്ടറിയിൽ പോയിട്ട് തൊട്ട് നോക്കി മനസ്സിലാക്കണം. ഓക്കെ, നോക്കൂ മക്കളെ. പ്ലെയിൻ മിറർ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പ്ലെയിൻ. എന്താണ് പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ? സമതല ദർപ്പണം. ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പ്ലെയിൻ, എന്താണ് പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായത്? ടീച്ചർ ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതിന്റെ സർഫസ് എങ്ങനെയായിരുന്നു? പ്ലെയിൻ ആയിരുന്നു അല്ലേ. അടുത്താണ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിന്റെ പ്രത്യേകത എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്, എന്താണ് പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതായിരിക്കും. അപ്പൊ പുറത്തേക്ക് വളഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എത്തുനോക്കൂ, പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നതാണെങ്കിൽ അത് എന്തിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക? ആ വാഹനങ്ങളിലെ വെഹിക്കിൾസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ. പ്രതിപതിക്കുന്ന പ്രതലം എങ്ങോട്ടാണ്? പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത്. അപ്പൊ വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് മിറർ. എന്താണ് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കാനുള്ള കാരണം? പുറത്തുനിന്നുള്ള വാഹനങ്ങളെയാണ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത് അല്ലേ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ. അതുകൊണ്ട് വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ. അടുത്തതാണ് കോൺകേവ് മിറർ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്, ഉള്ളിലേക്ക് വളഞ്ഞത്. അത് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് നമ്മുടെ ടോർച്ച്. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ടോർച്ച് ഉണ്ടാവുന്ന ടീച്ചർ വിശ്വസിക്കുന്നു. എല്ലാവരും ടോർച്ച് എടുത്തുനിന്ന് നോക്കൂ കേട്ടോ. ഹൗ ഡസ് ദ സർഫസ് ഓഫ് ഈച്ച് മിറർ ഡിഫർ, ഓരോ ദർപ്പണത്തിന്റെയും പ്രതലം എത്ര മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കി നോക്കൂ. കട്ട് ഔട്ട് എ സ്മോൾ പോർഷൻ ഫ്രം എ പ്ലാസ്റ്റിക് ബോൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ, എന്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് ബോള് മുറിക്കുക. ഇസ്ന്റ് ഇറ്റ് ദ ഷേപ്പ് ഓഫ് ദ കട്ട് പോർഷൻ സിമിലർ ടു ദ ഷേപ്പ് ഓഫ് മിറേഴ്സ് യു ഹാവ് ബീൻ ഫെമിലറൈസ്ഡ് വിത്ത്, എന്താണ് മുറിച്ചെടുത്ത ഭാഗത്തിന് നിങ്ങൾ പരിചയപ്പെട്ട ദർപ്പണത്തിന്റെ ആകൃതിയുമായി സാമ്യമില്ലേ? Since such mirrors are parts of spheres, they are called spherical mirrors. ഗോളത്തിന്റെ ഭാഗമായി വരുന്നതിനാൽ ഇത്തരം ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നു. സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നു. അതായത് നിങ്ങളിപ്പോൾ ബോൾ മുറിക്കാനൊന്നും പോയിരുന്നു, നിങ്ങൾ ജെംസിന്റെ മിഠായി
കഴിക്കണവരാവും കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ പേരും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചമ്മച്ചിൻ്റെ മിഠായി വാങ്ങിപ്പിക്കുക, എന്നിട്ടത് തുറന്നു നോക്കുക, എന്നിട്ടത് തുറന്നു നോക്കുക. തുറന്നു നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഒരു ഭാഗം കുഴി കുഴിയായിട്ടുള്ളതും ഒരു ഭാഗം എന്താണ് കുഴിയല്ലാത്ത രണ്ട് ടൈപ്പായിട്ട് കിട്ടും അല്ലേ. ഇങ്ങനെ ഗോളത്തിൻ്റെ ഷേപ്പിൽ എന്തുണ്ട്, മിറേഴ്സ് ഉണ്ട്. അങ്ങനെ ഗോളത്തിൻ്റെ ഷേപ്പിലെ മിറേഴ്സ് നമ്മൾ പറയുന്നതാണ് സ്പെറിക്കൽ മിറേഴ്സ്. എന്താണ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, സ്പിയേഴ്സ്. സ്പിയേഴ്സിൻ്റെ ഷേപ്പിലുള്ള മിറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ മിറേഴ്സ്. നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടതാണ് കേട്ടോ. അടുത്തതാണ് ഫോർമേഷൻ ഓഫ് ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, പ്രതിബിംബം. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രൂപീകരിക്കുക അല്ലേ, ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രൂപീകരിക്കുക. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിബിംബ രൂപീകരണം. ശ്രദ്ധിക്കൂ മക്കളെ, ഹോൾഡ് എ കോൺകേവ് മിറർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആൻഡ് ഡയറക്റ്റ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ടുവേർഡ്സ് എ വോൾ ഓർ എ വൈറ്റ് സ്ക്രീൻ. എങ്ങനത്തെ മിറർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്, ഹോൾഡ് എ കോൺകേവ് മിറർ. ആ നമ്മൾ എന്തെടുക്കണം, ഒരു കോൺകേവ് മിറർ എടുത്തിട്ട് എന്ത് ചെയ്യണം, ദൂരെയുള്ള വസ്തുവിന് അഭിമുഖമായിട്ട് പിടിക്കുക, ദൂരെയുള്ള വസ്തുവിന് അഭിമുഖമായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് തട്ടിയിട്ട് വരുന്ന പ്രകാശം ചുമരിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് തുണിയിലോ പ്രതിഫലിപ്പിക്കണം. നോക്കി നോക്കൂ മക്കളെ, അതായത് ഇപ്പൊ ഈ ചിത്രത്തിൽ കാണാം, ആൾ പിടിച്ചിരിക്കുന്നത് കോൺകേവ് മിററാണ്. അതുകൊണ്ട് പുറത്ത് എന്താണ് ഒരു മരം ഉണ്ടല്ലേ, ആ മരത്തിൽ പ്രതിഫലിക്കുന്ന ലൈറ്റ് എവിടേക്ക് പ്രതിഫലിപ്പിച്ചു, റിഫ്ലക്ട് ചെയ്യിപ്പിച്ചു, ചുമരിലേക്ക്. അപ്പൊ അവിടെ എങ്ങനത്തെ ഒരു പ്രതിബിംബം നമുക്ക് കാണാലോ അല്ലേ. എങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്, തല തിരിഞ്ഞ ഒരു പ്രതിബിംബം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂവ് ദ മിറർ ഫോർവേഡ് ഓർ ബാക്ക് വേർഡ് ടിൽ ദ ഇമേജ് ബിക്കംസ് ക്ലിയർ. എന്താണ്, ദർപ്പണം മുന്നോട്ടോ പിന്നിലേക്കോ നീക്കി കഴിഞ്ഞാൽ വ്യക്തമായി പ്രതിബിംബം ഉണ്ടാക്കി നോക്കുക. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റി പ്രതിബിംബം ഉണ്ടാക്കി നോക്കൂ. ഹോപ്പ് യു വിൽ ഒബ്സർവ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഇമേജ്. നിങ്ങൾ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ നിരീക്ഷിക്കുമല്ലോ. റിപ്പീറ്റ് ദിസ് എക്സ്പെരിമെൻറ്റ് യൂസിങ് എ കോൺവെക്സ് മിറർ. ഇപ്പം നമ്മൾ കോൺകേവ് മിറർ കൊണ്ട് ചെയ്ത് എന്തുകൊണ്ട് ചെയ്യണം, കോൺവെക്സും കൊണ്ട് ചെയ്യണം. ഡു ദ സെയിം എക്സ്പെരിമെൻറ്റ് യൂസിങ് എ പ്ലെയിൻ മിറർ. കോൺവെക്സ് കൊണ്ട് ചെയ്യണം, പിന്നെ എന്തുകൊണ്ട് ചെയ്യണം, പ്ലെയിൻ മിറർ കൊണ്ടും ചെയ്യണം. വിച്ച് മിറർ ഈസ് കേപ്പബിൾ ഫോർ മേക്കിംഗ് ദ ഇമേജ് ഫോൾ ഓൺ ദ ഓൺ സ്ക്രീൻ. എന്താണ്, ഏത് ദർപ്പണം ഉപയോഗിക്കുമ്പോഴാണ് പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നത്. ഏത് ദർപ്പണം ഉപയോഗിക്കുമ്പോഴാണ് കോൺകേവ് മിറർ ഈസ് കേപ്പബിൾ ഫോർ മേക്കിംഗ് ദ ഇമേജ് ഫോൾ ഓൺ ദ സ്ക്രീൻ. അതായത് നമുക്ക് ചുമരിലേക്ക് പതിപ്പിക്കാൻ പറ്റുന്നത് ഏതാണ്, കോൺകേവ് മിററിലൂടെ കാണുമ്പോഴാണ് നമുക്ക് പതിപ്പിക്കാനായിട്ട് സാധിക്കുക. ഓരോ കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും പ്ലെയിൻ മിററിലും ആയിരിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇമേജസ് കാണാനായിട്ട് സാധിക്കുക. കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് തരാം. അതായത് നമുക്ക് പ്രതിബിംബം പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നത് കോൺകേവ് മിറർ ആകുമ്പോഴാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും, തല തിരിഞ്ഞ ഇമേജ് ആയിരിക്കും, എന്നാൽ ക്ലിയർ ആയിരിക്കും. ദ ഇമേജ് വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് റിയൽ ഇമേജ്. എന്താണ്, നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു. ദ ഇമേജ് വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് റിയൽ ഇമേജ്. അത് അടയാളപ്പെടുത്തുന്നുണ്ട്, വാട്ട് ഇസ് കോൾഡ് റിയൽ ഇമേജ്. ദ ഇമേജ് വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ മിറർ ബട്ട് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് വെർച്വൽ ഇമേജ്. ദർപ്പണത്തിൽ കാണാൻ സാധിക്കും, മിററിൽ കാണാൻ സാധിക്കും, പക്ഷേ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. ഇതിന് പറയുന്ന പേരാണ് വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥ്യാ പ്രതിബിംബം. എ റിയൽ ഇമേജ് ക്യാൻ ബി ഫോംഡ് യൂസിങ് എ കോൺകേവ് മിറർ. കോൺകേവ് മിറർ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് റിയൽ മിറർ, റിയൽ ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ആക്മിഡീസ്. Archimedes was one of the famous scientists in ancient Greece. എന്താണ്, പുരാതന ഗ്രീസിലെ മഹാനായ ശാസ്ത്രജ്ഞന്മാരിൽ ഒന്നാണ് ആർക്കിമിഡീസ്.
He is believed to have lived from BC 287 to 212. 287 മുതൽ 212 വരെയാണ് അദ്ദേഹം ജീവിച്ചതായി കരുതപ്പെടുന്നു. He made many unparalleled discoveries and inventions in physics and astronomy besides mathematics. ഗണിതശാസ്ത്രത്തിന് പുറമേ അദ്ദേഹം ഫിസിക്സിലും ജ്യോതിശാസ്ത്രത്തിലൊക്കെ അതുല്യമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം. ഡ്യൂറിങ് BC 214 to 212, വെൻ ദ റോമൻ സോൾജേഴ്സ് അറ്റാക്ക്ഡ് ഹിസ് ടൗൺ, Syracuse. It is said that he burned their ships, focusing sun rays on them using a large concave mirror. Syracuse-ne sainyam aakramichappol Archimedes valiyoru concave darpanam upayogichu suryarashmi kendrikarichu shatrukkalude kappalukal karichu kalanju athre. Idokke oru vishwasamaanu ṭo makkale. Aduthathu wonder world of mirrors, endanu darpanangalude kaudhuka logam. Many fanciful objects can be made using mirrors. Try making them. എന്താണ് ദർപ്പണങ്ങൾ ഉപയോഗിച്ച് കൗതുകകരമായ വിവിധ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ നിർമ്മിച്ചു നോക്കൂ. എ റോയൽ റോഡ് ഇൻ എ ചോക്ക് ബോക്സ്, ചോക്ക് പെട്ടിയിൽ ഒരു രാജവീതി. ഫിക്സ് ടു പ്ലെയിൻ മിറേഴ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ചോക്ക് ബോക്സ് വിത്ത് ദയർ റിഫ്ലക്റ്റിംഗ് സർഫസസ് ഫേസിംഗ് ഈച്ച് അതർ. എന്താണ് ഒരു ചോക്ക് പെട്ടിയുടെ എതിർവശങ്ങളിൽ പ്രതിപതന തലം അഭിമുഖമായി വരുന്ന വിധം രണ്ട് സമതല ദർപ്പണങ്ങൾ ഒട്ടിച്ചു വെക്കുക. സമതല ദർപ്പണങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലെയിൻ മിറേഴ്സ്. ചോക്ക് പെട്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ സ്കൂളിലൊക്കെ. ഈ ചോക്ക് പെട്ടിയുടെ രണ്ടറ്റത്തും ഹോൾസ് ഉണ്ടാക്കുക. എങ്ങനെയായിരിക്കണം, എങ്ങനെയാവണ്ണ പറഞ്ഞിരിക്കുന്നത്? റിഫ്ലക്റ്റിംഗ് സർഫസസ് ഫേസിംഗ് ഈച്ച് അതർ. പ്രതിപതന തലം അഭിമുഖമായി വരണം, രണ്ടും കാണുന്ന രീതിയിൽ വേണം വരാൻ. Draw a road on the bottom side of the chalk box between the mirrors and arrange a model street light on one side. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ദർപ്പണങ്ങളുടെ നടുവിൽ ചോക്ക് പെട്ടിയുടെ അടിഭാഗത്ത് ഒരു റോഡ് വരച്ച് അതിൻ്റെ ഒരു വശത്ത് തെരുവ് വിളക്കിൻ്റെ മാതൃകയും ക്രമീകരിക്കണം. നിങ്ങൾക്ക് ആ ചോക്ക് പെട്ടിയുടെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം റെഡ് കളറിൽ കണ്ടോ, അതുപോലെ വരച്ചിട്ട് അവിടെ എന്ത് ക്രമീകരിക്കണം, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ അതുപോലെ വരച്ച് ക്രമീകരിക്കണം. ലുക്ക് ഇൻസൈഡ് ദ ബോക്സ് ത്രൂ ദിസ് ഹോൾ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ക്രമീകരിച്ചതിന് ശേഷം പെട്ടിയുടെ ഒരു വശത്ത് ചെറിയ സുഷിരമിട്ട്, സുഷിരം എന്ന് പറഞ്ഞാൽ ഹോൾ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ദർപ്പണത്തിൻ്റെ രസപാളി അല്പം നീക്കം ചെയ്തിട്ട് അതിലൂടെ പെട്ടിക്കുള്ളിലേക്ക് നോക്കൂ. പെട്ടിക്കുള്ളിലേക്ക് നോക്കുക, പെട്ടിക്കുള്ളിലേക്ക് നമ്മളോട് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ്സ് ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കുക. അടുത്താണ് കാൽഡോസ്കോപ്പ്. കാൽഡോസ്കോപ്പ് ടീച്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് കാൽഡോസ്കോപ്പ് ഉണ്ടാക്കണമെന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കാൽഡോസ്കോപ്പ് ഉണ്ടാക്കണത് എന്നുള്ളത് നോട്ടിലേക്ക് എഴുതി പഠിക്കേണ്ടതാണ് കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ ഉണ്ടാക്കുക എന്നുള്ളത് ചിലപ്പോൾ എഴുതാൻ വരും. ഫിക്സ് 3 റെക്റ്റാങ്കുലർ പ്ലെയിൻ മിറേഴ്സ് ഓഫ് ഈക്വൽ സൈസ് വിത്ത് എ സെല്ലോ ടേപ്പ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യണം, നമ്മൾ ചതുരാകൃതിയിലുള്ളതും തുല്യ വലിപ്പമുള്ളതുമായ മൂന്ന് പ്ലെയിൻ മിറേഴ്സ് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. അതിനുള്ളിൽ ദെൻ പുട്ട് എ ഫ്യൂ പീസസ് ഓഫ് ബാംഗിൾ ഓർ കളർ പേപ്പർ ഇൻസൈഡ് ഇറ്റ് ആൻഡ് ഫിക്സ് എ ഗ്ലാസ് പേപ്പർ ഐദർ എൻഡ്. ഒരെൻഡിൽ എന്ത് വെച്ച് ഒട്ടിക്കുക, ഗ്ലാസ് പേപ്പർ വെച്ച് ഒട്ടിക്കുക. അതിനുള്ളിൽ എന്തിടണം, വളപ്പൊട്ടുകളോ വർണ്ണ കടലാസുകളോ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ലുക്ക് ഇൻസൈഡ് ത്രൂ ദ വൺ ആൻഡ് റൊട്ടേറ്റ് ദ കാൽഡോസ്കോപ്പ് സ്ലോലി വൈൽ വ്യൂയിങ് വോവ്. നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നല്ല രസമുള്ള കാഴ്ചയായിരിക്കും കാണാം. ഈ കാൽഡോസ്കോപ്പ് എല്ലാവരും ഉണ്ടാക്കണം. കാൽഡോസ്കോപ്പ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം ടീച്ചർക്ക്, എൻ്റെ വീഡിയോ അടക്കം, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ട വീഡിയോ അടക്കം ടീച്ചർക്ക് ഇട്ട് തരണം. അടുത്തതാണ് മക്കളെ പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് ശ്രദ്ധിക്കുക. പെരിസ്കോപ്പും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞതെന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക.
Arrange a cardboard as shown in the figure and fix two plain mirrors inside it. എന്ത് ചെയ്യണം? ചിത്രത്തിൽ കാണുന്നത് പോലെ കാർഡ്ബോർഡ് ക്രമീകരിച്ച് അതിനുള്ളിൽ രണ്ട് സമതല ദർപ്പണങ്ങൾ ഉറപ്പിക്കൂ. അപ്പൊ നമ്മൾ കാൽഡോസ്കോപ്പിലും പ്ലെയിൻ മിറർ ഉപയോഗിച്ചു, പിന്നെ എന്താ പെരിസ്കോപ്പ് നിർമ്മാണത്തിനും എന്ത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്ലെയിൻ മിറേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ദിസ് ഈസ് എ പെരിസ്കോപ്പ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് അപ്പാരറ്റസ്? എന്താണ് പെരിസ്കോപ്പിന്റെ യൂസ്? അതായത് സോൾജിയേഴ്സ് ടു ലുക്ക് out from the trench. അതായത് സോൾജിയേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എ പെരിസ്കോപ്പ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് യൂസിങ് എ പി വി സി പൈപ്പ് ഇൻസ്റ്റെഡ് ഓഫ് കാർഡ്ബോർഡ്. എന്താണ്, കാർഡ്ബോർഡിന് പകരം പി വി സി പൈപ്പ് ഉപയോഗിച്ചും പെരിസ്കോപ്പ് നിർമ്മിക്കാം. ഇൻ ദ അപ്പാരറ്റസ് മേക്ക് പ്രൊഫഷൻ ഓ സോറി Make provision for free rotation at the elbow joint at the bottom. എങ്ങനെയായിരിക്കണം? നിർമ്മിച്ച ഉപകരണത്തിൽ താഴെയുള്ള എൽബോ ജോയിന്റിന്റെ സ്ഥാനത്ത് സുഗമമായി തിരിക്കാൻ വേണ്ട സൗകര്യം ഒരുക്കണം. അതായത് നമുക്ക് തിരിക്കണം. പെരിസ്കോപ്പ് വെച്ച് നമുക്ക് കാഴ്ചകൾ കാണാൻ, ദൂരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? അതിന്റെ അടിയിൽ തിരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പെരിസ്കോപ്പ് നിർമ്മിക്കേണ്ടത്. അടുത്തത് നോക്കൂ മക്കളെ, യു ക്യാൻ യൂസ് ദിസ് പെരിസ്കോപ്പ് ടു വ്യൂ ദ സൈഡ്സ് എറൗണ്ട്. എന്താണ്, ചുറ്റിലുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് പെരിസ്കോപ്പ് ഉപയോഗിക്കാം. നമുക്ക് അപ്പോൾ പെരിസ്കോപ്പ് നമുക്ക് തിരിക്കണ രീതിയിൽ ഉണ്ടാക്കണം. അതിൻ്റെ നമുക്ക് പെരിസ്കോപ്പ് എന്തിനാണ്? ചുറ്റിലുമുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് ഉപയോഗിക്കാം. ക്യാൻ യു മേക്ക് അതർ സിമിലർ ഇൻട്രസ്റ്റിംഗ് ഒബ്ജെക്ട്സ് ഓർ ഡിവൈസസ് യൂസിംഗ് മിറേഴ്സ്? ട്രൈ. Do not forget to write down in your science diary how they are made. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം പെരിസ്കോപ്പ് മാത്രമല്ല മറ്റു ഉപകരണങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരണം. ഏറ്റവും നന്നായി പെർഫെക്ഷനിൽ ചെയ്യുന്ന ആൾക്ക് ടീച്ചർ അവരുടെ സ്കൂൾ തുറന്നു തരുമ്പോഴാണല്ലോ ടീച്ചർക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗ്രൂപ്പിൽ, എല്ലാ ഗ്രൂപ്പിലും 7A to 7 എല്ലാ ഗ്രൂപ്പിലും ഫസ്റ്റ് കിട്ടിയാളുടെ പേര് ടീച്ചർ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അതുപോലെ ടീച്ചറുടെ യൂട്യൂബ് ചാനലിലും ടീച്ചർ പേര് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ നന്നായി ചെയ്യാം. ഇതാണ് മക്കളെ കാൽഡോസ്കോപ്പ്. കാൽഡോസ്കോപ്പ് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദർപ്പണങ്ങൾ, പ്ലെയിൻ മിറേഴ്സ് എടുക്കണം. എങ്ങനത്തെ? ചതുരാകൃതിയിലുള്ള മൂന്ന് പ്ലെയിൻ മിറേഴ്സ്. പ്രിയപ്പെട്ട കുട്ടികളെ, ടീച്ചർ നിങ്ങൾക്ക് കാൽഡോസ്കോപ്പ് കാണിച്ചു തരാം. കാൽഡോസ്കോപ്പിന്റെ നിർമ്മാണ രീതി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാൽഡോസ്കോപ്പ് ഉണ്ടാക്കണം. വെറുതെ കാൽഡോസ്കോപ്പിന്റെ ഫോട്ടോ ടീച്ചർ കിട്ടുതന്നാ പോരാ, ഉണ്ടാക്കുന്ന രീതി അടക്കം വിശദീകരിച്ച് ടീച്ചർക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, നോക്കൂ മക്കളെ, ഇതാണ് കാൽഡോസ്കോപ്പ്. എങ്ങനെയാണ് കാൽഡോസ്കോപ്പ് ഉണ്ടാക്കാം? മൂന്ന് ചതുരാകൃതിയിലുള്ള, റെക്ടാംഗിൾ ആയിട്ടുള്ള മൂന്ന് പ്ലെയിൻ മിറേഴ്സ് എടുക്കണം. ചതുരാകൃതിയിലുള്ള മൂന്ന് സമതല ദർപ്പണങ്ങൾ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. സമതല ദർപ്പണങ്ങൾ എടുത്തിട്ട് ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ ഒട്ടിക്കണം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളുള്ളതാണല്ലോ ട്രയാങ്കിൾ. നോക്കി നോക്കൂ, ഇത് ഒരു വശം, ഇത് രണ്ടാമത്തെ വശം, ഇത് മൂന്നാമത്തെ വശം. അങ്ങനെ എന്തുണ്ടാക്കുകയാണ്? ഒരു കാൽഡോസ്കോപ്പ് ഉണ്ടാക്കും. ഈ കാൽഡോസ്കോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വർണ്ണ പേപ്പറുകൾ ഇടും. നോക്കി നോക്കൂ, ഇവിടെ ടീച്ചർക്ക് ഓൾറെഡി വർണ്ണ പേപ്പറുകൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് വർണ്ണ പേപ്പറുകൾ, അതല്ലെങ്കിൽ വളപ്പൊട്ടുകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഭംഗി തോന്നുന്ന സാധനങ്ങൾ നമുക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നോക്കി നോക്കുക. അപ്പൊ നമുക്കിത് മൂന്ന് മിറേഴ്സിലും ഇതിന്റെ ഭംഗി കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് തിരിച്ചു തിരിച്ചു നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് കാൽഡോസ്കോപ്പ്. ഓക്കെ, ഈ വർണ്ണ പേപ്പറത് ഡെക്കറേഷൻ പേപ്പേഴ്സ് ടീച്ചർ ഇതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് ഇട്ടിട്ട് താന്താന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കാം. ശരിക്കും ഇതിന്റെ അടിയിൽ എന്ത് വെക്കുക? ഗ്ലാസ് പേപ്പർ വെക്കും. ഗ്ലാസ് പേപ്പർ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടുണ്ടാവുക. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ടീച്ചർ കാണിച്ചു തരാം. ഓക്കെ, നോക്കൂ, നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കൂ, കാണാൻ പറ്റുന്നുണ്ടാവും. മൂന്ന് മിറേഴ്സിനും പല വർണ്ണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടീച്ചർ ഇപ്പൊ രണ്ട് കളർ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറെ കളേഴ്സ് ഇട്ട് നോക്കപ്പോ നല്ല ഭംഗിയായിരിക്കും.
to understand from the table some of the uses and peculiarities of different mirrors. വിവിധ ദർപ്പണങ്ങളുടെ ചില ഉപയോഗങ്ങളും അവയുടെ പ്രത്യേകതകളും പട്ടികയിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അപ്പൊ ഏതൊക്കെ മിറേഴ്സ് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞേ കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, പ്ലെയിൻ മിറർ. ഇനി കോൺവെക്സ് മിററിന്റെ യൂസ് എന്താണെന്നാണ് നോക്കുന്നത്. നോക്കൂ മക്കളെ. കോൺവെക്സ് മിറർ യൂസ്ഡ് ബൈ ഡ്രൈവേഴ്സ് ടു സീ ദ വെഹിക്കിൾസ് ബിഹൈൻഡ്. അതായത് എന്താണ്, നമ്മുടെ വാഹനങ്ങളില് ഡ്രൈവർമാർ ഉപയോഗിക്കുന്നതാണ് എന്ത് കോൺവെക്സ് മിറർ. പിന്നെ എവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് റിഫ്ലക്ടർ. ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയെടുക്കൂ, സ്ട്രീറ്റ് ലൈറ്റ് റിഫ്ലക്ടർ. സ്ട്രീറ്റ് ലൈറ്റ് റിഫ്ലക്ടറിൽ നമ്മൾ ഏത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പെക്യുലാരിറ്റി, പ്രത്യേകത, സവിശേഷത, ഡിമിനിഷ്ഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് ഈസ് ഒബ്ടൈൻഡ് വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ. എന്താണ്, വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമായിരിക്കും കിട്ടുക, എന്നാൽ അതിന്റെ വിസ്തൃതി നമുക്ക് ദൃശ്യമാകാനായിട്ട് സാധിക്കും. അടുത്താണ് ഇറക്റ്റ് ഇറക്റ്റ് ഓഫ് വ്യൂ. ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയെടുക്കുക, ഇറക്റ്റ് ഓഫ് വ്യൂ. അടുത്ത് കോൺകേവ് മിറർ. കോൺകേവ് മിറർ എന്ന് പറയുന്നത് എവിടെയൊക്കെ യൂസ് എന്ന് പറഞ്ഞാൽ ഷേവിംഗ് മിററിൽ, റിഫ്ലക്ടർ ഇൻ ടോർച്ച്, സോളാർ കുക്കർ, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. എന്താണ് അതിന്റെ പെക്യുലാരിറ്റീസ്, എബിലിറ്റി ടു ഫോം എൻലാർജ്ഡ് ഇമേജ്, വലിയ പ്രതിബിംബം ഉണ്ടാക്കാനായിട്ട് കഴിയും. എബിലിറ്റി ടു റിഫ്ലക്ട് ലൈറ്റ് ആസ് എ പാരലൽ ബീം, പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് കോൺകേവ് മിററിന് ഉണ്ട്. അടുത്തതാണ് പ്ലെയിൻ മിറർ. ടു സീ അവർ ഫേസ്, നമ്മൾ മുഖം നോക്കി ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിററാണ്. ടു മേക്ക് കാലിഡോസ്കോപ്പ്, കാലിഡോസ്കോപ്പിന്റെ നിർമ്മാണത്തിനും പ്ലെയിൻ മിറർ ഉപയോഗിക്കും. പിന്നെ എന്താണ് പെരിസ്കോപ്പ് നിർമ്മിക്കാനും എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പ്ലെയിൻ മിറർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കൂ പോയിന്റ്, ഇമേജ് ദ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്ട്, വസ്തുവിന്റെ സെയിം ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുക. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആവർത്തന പ്രതിപതനം. പിന്നെ എന്താണ് നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ടാകുന്നത്, ലാറ്ററൽ ഇൻവേർഷൻ, പാർശ്വിക വിപര്യയം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. അടുത്ത പോയിന്റ് നോക്കൂ മക്കളെ, അടുത്ത ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കുക മക്കളെ. ബ്രോക്കൺ പെൻസിൽ, മുറിയുന്ന പെൻസിൽ. ഇത് നോക്കൂ, ടീച്ചറുടെ കയ്യിൽ ഒരു പെൻസിലേ എഴുതിയുള്ളൂ. അതെ, ടീച്ചറുടെ കയ്യിൽ ഇപ്പൊ എന്താണ്, എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടല്ലേ. ടീച്ചർ ഈ പെൻസില് ഈ വെള്ളത്തിലേക്ക് ചരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്, ചരിച്ചു വെച്ചു. ഇപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് തോന്നുന്നത്, ഈ പെൻസില് മുറിഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പെൻസില് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട്, ഒരു പെൻസിലേ വെച്ചിട്ടുള്ളൂ, മുറിയാത്ത പെൻസിലാണ് ടീച്ചർ വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് മുറിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ, ബ്രോക്കൺ ആയിട്ട് പൊട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണ് ഇതിന് കാരണം? ഇതിന്റെ കാരണം ലൈറ്റ് ട്രാവൽസ്, അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഈ പെൻസില് കണ്ടത് വായു, അന്തരീക്ഷത്തിലാണ്, അറ്റ്മോസ്ഫിയറിലാണ് കണ്ടത്. ഇവിടെ എന്താണ്, വായുവിൽ തട്ടിയിട്ട് ആണ് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത് അല്ലെ. ഇതുപോലെ ഈ വായുവിൽ നിന്നും വാട്ടറിലേക്ക് പോകുന്നു, എയറിൽ നിന്നും വാട്ടറിലേക്കും, വാട്ടറിൽ നിന്ന് എയറിലേക്കും എന്ത് ട്രാവൽ ചെയ്യും, ലൈറ്റ് ട്രാവൽ ചെയ്യും. ലൈറ്റ് എന്തിൽ നിന്ന് ഇതിലേക്ക്, എയറിൽ നിന്നും വാട്ടറിലേക്കും, വാട്ടർ തിരിച്ചും വാട്ടറിൽ നിന്ന് എയറിലേക്കും ട്രാവൽ ചെയ്യും. അപ്പൊ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും, അവിടെ എന്ത് സംഭവിക്കും, ഒരു വ്യതിയാനം, ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഈ ഫിനോമിനെ, ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഈ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. റിഫ്രാക്ഷൻ മീൻസ് വെൻ ലൈറ്റ് ട്രാവൽസ് വൺ മീഡിയം ടു അനദർ മീഡിയം, ഇറ്റ് അണ്ടർഗോസ് ഡീവിയേഷൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. അതായത് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, അപവർത്തനം എന്ന് പറയുന്നത്, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം. ഇതാണ് ടീച്ചറുടെ കാണിച്ചു തന്നത്, ഈ പെൻസില് ഇവിടെ വെച്ചപ്പോ നമുക്ക് മുറിഞ്ഞതുപോലെ കാണപ്പെടുന്നു. ഈ വെള്ളമില്ലാത്ത ഭാഗത്ത് എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, വായുവാണ്, എയറാണ്. വാട്ടർ ഇല്ലാത്ത ഭാഗത്ത് എന്താണ്, എയറാണ്. ഈ എയറിൽ നിന്നും പ്രകാശം ഇതിലേക്ക് സഞ്ചരിക്കുന്നു, വാട്ടറിലേക്ക് സഞ്ചരിക്കുന്നു, തിരിച്ചു വാട്ടറിൽ നിന്നും എയറിലേക്കും സഞ്ചരിക്കുന്നു, വെള്ളത്തിൽ നിന്ന്
വായുവിലേക്കും വായുവിൽ നിന്ന് വെള്ളത്തിലേക്കും സഞ്ചരിക്കുന്നു. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക്, ഒരു മീഡിയത്തിൽ നിന്നും അനന്തർ മീഡിയത്തിലേക്ക്. ഇത് അപ്പൊ സംഭവിക്കും. എന്ത് സംഭവിക്കും? ഒരു ഡീവിയേഷൻ, ഒരു വ്യതിയാനം സംഭവിക്കും. പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കും. ഇതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ, ഇതിന് പറയുന്ന പേരാണ് അപവർത്തനം. ദ ബ്രോക്കൺ പെൻസിൽ, എന്താണ് ബ്രോക്കൺ? മീൻസ് മുറിയുക, മുറിയുന്ന പെൻസിൽ. ശ്രദ്ധിക്കൂ, ലുക്ക് അറ്റ് എ പെൻസിൽ പ്ലേസ് ഒബ്ലിക്വേലി ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. Doesn't it appear broken? What is the reason for this? അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പെൻസിൽ എങ്ങനെ വെക്കണം? ചരിച്ചു വെക്കുക. അപ്പൊ എങ്ങനെയാണ് കാണാൻ? നമുക്കത് രണ്ടായിട്ടാണ് കാണാനായിട്ട് സാധിക്കുക. ഇതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് അസ് ട്രൈ അനദർ ആക്ടിവിറ്റി. ദ റീഅപ്പിയറിംഗ് കോയിൻ, പ്രത്യക്ഷപ്പെടുന്ന നാണയം. പ്ലേസ് എ കോയിൻ ഓൺ എ പ്ലേറ്റ് കെപ്റ്റ് ഓൺ എ ടേബിൾ. നമുക്കിത് ഇപ്പൊ ക്ലാസ് സ്കൂളിൽ ക്ലാസ്സിൽ വെച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്യണം കേട്ടോ. ഈ എല്ലാ എക്സ്പെരിമെന്റ്സും ചെയ്തിട്ട് ടീച്ചർക്ക് വീഡിയോസ് അയച്ചു തരണം. മറക്കരുത്, നിങ്ങളുടെ സീടെ മാർക്ക് ടീച്ചർ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇടുക. അതുകൊണ്ട് എല്ലാവരും ഈ പാഠത്തിലത്തെ എല്ലാ എക്സ്പെരിമെന്റ്സും ടീച്ചർക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അയച്ചു തരണം കേട്ടോ. ദ റീഅപ്പിയറിംഗ് കോയിൻ, എന്താണ് പ്രത്യക്ഷപ്പെടുന്ന നാണയം. മക്കളെ ശ്രദ്ധിക്കൂ, ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ഒരു പ്ലേറ്റില് നാണയം വെച്ചിട്ട് എവിടെ വെക്കണം? മേശപ്പുറത്ത് വെക്കണം. ദെൻ എന്താണ്? ആസ്ക് യുവർ ഫ്രണ്ട് ടു വോക്ക് ബാക്ക്വാർഡ്സ് ലുക്കിംഗ് അറ്റ് ദ കോയിൻ. കോയിൻ നോക്കിക്കൊണ്ട് പിറകോട്ട് നടക്കാൻ നമ്മുടെ സുഹൃത്തിനോട് പറയണം. ആസ്ക് ഹിം ടു സ്റ്റോപ്പ് അറ്റ് ദ പൊസിഷൻ വെൻ ദ കോയിൻ ഡിസപ്പിയേഴ്സ് ഫ്രം സൈറ്റ്. അപ്പൊ നമ്മൾ എന്നിട്ട് സുഹൃത്തിനോട് എവിടെ എവിടെ വെച്ചാണ് നമുക്ക് നാണയം കാണാതാകുന്നത്, അവിടെ വെച്ച് അവിടെ നിൽക്കാൻ പറയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേർ വാട്ടർ ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ ടു ദ പ്ലേറ്റ്. പ്ലേറ്റിലേക്ക് പതുക്കെ പതുക്കെ എന്ത് ഒഴിച്ചു കൊടുക്കണം? വെള്ളം ഒഴിച്ചു കൊടുക്കണം. ക്യാൻ യുവർ ഫ്രണ്ട് സീ ദ കോയിൻ അഗെയിൻ. സുഹൃത്തിന് നാണയം വീണ്ടും കാണാൻ കഴിയുന്നുണ്ടോ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റീ അപ്പിയറൻസ് ഓഫ് ദ കോയിൻ. എന്താണ് വീണ്ടും കാണാനുള്ള കാരണം? അതായത് നമുക്ക് അത് നാണയം വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും നാണയം കാണാനായിട്ട് സാധിക്കും. എന്താണ് കാരണം? നോക്കി നോക്കൂ മക്കളെ. ദ ലൈറ്റ് ട്രാവൽഡ് ഓൺലി ത്രൂ എയർ ടു റീച്ച് അവർ ഐസ്. എന്താണ്? വോക്ക് ബാക്ക്വാർഡ്സ് ടിൽ ദ കോയിൻ ഡിസപ്പിയേഴ്സ് മീൻ വോക്കിംഗ് ബാക്ക്വാർഡ്സ് ടിൽ ദ റിഫ്ലക്ട് ലൈറ്റ് റേസ് ഫ്രം ദ കോയിൻ ഡു നോട്ട് റീച്ച് അവർ ഐസ്. എന്താണ്? നാണയത്തിൽ തട്ടി പ്രകാശം, ശ്രദ്ധിക്കും മക്കളെ, ദ ലൈറ്റ് ട്രാവൽഡ് ഓൺലി ത്രൂ എയർ ടു റീച്ച് അവർ ഐസ്. എന്താണ്? നാണയത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം വെള്ളത്തിലൂടെയും വായുവിലൂടെയും സഞ്ചരിച്ചാണല്ലോ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്, വെള്ളം ഒഴിക്കുന്നതിന് മുൻപോ. ഒരു ലൈൻ ടീച്ചർ വിട്ടുപോയി, ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റീഅപ്പിയറൻസ് ഓഫ് ദ കോയിൻ. ദ ലൈറ്റ് റിഫ്ലക്ടഡ് ഫ്രം ദ കോയിൻ ട്രാവൽഡ് ത്രൂ വാട്ടർ ആൻഡ് എയർ ടു റീച്ച് അവർ ഐസ്. എന്താണ്? നാണയത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം വെള്ളത്തിലൂടെയും വായുവിലൂടെയും സഞ്ചരിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുന്നു. നമുക്കറിയാം വസ്തുവിൽ തട്ടിയതിന് ശേഷമാണ് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ലൈറ്റ് എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്? എയറിലും വാട്ടറിലും. അതിനുശേഷമാണ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നാണയം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻ ബിഫോർ പ്യൂറിംഗ് വാട്ടർ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്, എന്താണ് നമുക്ക് നാണയം കാണാനായിട്ട് നാണയം കാണാൻ സാധിക്കാത്ത സ്ഥലത്ത് വെച്ചാണല്ലോ നിൽക്കുന്നത്. അതിനുശേഷം വെള്ളം വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? കോയിൻ കാണാനായിട്ട് സാധിക്കുന്നത്. ശ്രദ്ധിക്കൂ, ദ ലൈൻ ട്രാവൽഡ് ഓൺലി ത്രൂ എയർ ടു റീച്ച് അവർ ഐ. എന്താണ്? പ്രകാശം വായുവിലൂടെ മാത്രം സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത്. Walk backwards till the coin disappears means walking backwards till the reflected light rays from the coin do not reach our eyes. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാണയം കാണാതാകുന്നതുവരെ പിറകോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നാണയത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിൽ എത്താതാവുന്നതുവരെ പിറകോട്ട് നടക്കുക എന്നാണ്. ശ്രദ്ധിക്കും മക്കളെ, ഒരു പ്രാവശ്യം കൂടി ടീച്ചർ പറഞ്ഞു തരാം.
അതായത് നമ്മുടെ സുഹൃത്തിനോട് എന്തെന്ന് പറയാണ്, നാണയം കാണാതാകുന്നു, എപ്പോഴാണോ കാണാണ്ടാവുന്നത് അതുവരെ നടക്കാൻ പറയുക, കാണാണ്ടാവുന്ന സ്ഥലത്ത് വെച്ച് നിൽക്കുക. അപ്പൊ നമുക്ക് എപ്പോഴാണ് കാണാണ്ടാവുന്നത്, പ്രകാശം എന്തിലേക്ക് തട്ടുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ കോയിനിൽ തട്ടി കണ്ണിലേക്ക് പതിക്കുന്നത് വരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് സാധിക്കാതെ വരുമ്പോൾ, കണ്ണിലേക്ക് പ്രകാശം തട്ടാതെ വരുന്ന സമയത്ത്, എവിടെ നിന്നുള്ള പ്രകാശം, നാണയത്തിൽ നിന്നുള്ള പ്രകാശം തട്ടാതെ ആവുന്ന സമയത്ത് നമ്മൾ നിൽക്കണം. അതിനുശേഷം നമ്മൾ എന്തൊഴിക്കും, വെള്ളം ഒഴിക്കും, വാട്ടർ ഒഴിക്കും. വാട്ടർ ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, നാണയം കോയിൻ കാണാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ കാരണം? വാട്ട് ഹാപ്പൻസ് വെൻ വാട്ടർ ഈസ് പേർഡ് ഇൻ ടു ദ പ്ലേറ്റ്, എന്താണ് പ്ലേറ്റിൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? Light rays traveling from air to water and from water to air undergo slight deviation. വായുവിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്നും വായുവിലേക്കും സഞ്ചരിക്കുന്ന പ്രകാശരശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഡീവിയേഷൻ മീൻസ് വ്യതിയാനം. വ്യതിയാനം സംഭവിക്കുന്നു. Thus the light rays reflected from the coin reach our eyes, thus making it reappear. അതിനാൽ നാണയത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിലെത്തുന്നു, നാണയം വീണ്ടും കാണുന്നു. ഹോപ്പ് ഇറ്റ് ഈസ് നൗ ക്ലിയർ to you why the coin appears a little raised and why it reappears. നാണയം അല്പം ഉയർന്നത് പോലെ തോന്നുന്നതിനും നാണയം വീണ്ടും കാണുന്നതിനുമുള്ള കാരണം വ്യക്തമായില്ലേ? എന്താണ്, നാണയത്തിൽ നിന്നും പ്രകാശത്തിലെ വാട്ടറിലേക്ക് തട്ടും അല്ലെ? ശ്രദ്ധിക്കും മക്കളെ. When light travels from one medium to another, its path undergoes a deviation. This phenomenon of light is called refraction. Very important point. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിന്റെ ഈ പ്രതിഭാസത്തെ അപവർത്തനം എന്ന് പറയുന്നു. അതായത് വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കോയിനിൽ നിന്നും വാട്ടറിലേക്ക് പോകുന്നുണ്ട് അല്ലെ? അപ്പോൾ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഇതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Now isn't it possible to explain why the pencil placed in a glass of water appears broken? വെള്ളമുള്ള ഗ്ലാസിൽ വെച്ച് പെൻസിൽ മുറിഞ്ഞതുപോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? വിശദീകരിക്കാൻ കഴിയുമല്ലോ. എന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അടുത്ത് നോക്കൂ മക്കളെ, ദ വേൾഡ് ഓഫ് ലെൻസസ്, ലെൻസുകളുടെ ലോകം. മക്കളെ നോക്കൂ, വിവിധ തരം ലെൻസുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസ്. രണ്ട് തരം ലെൻസുകളാണ്, കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എന്താണെന്ന് ടീച്ചർ കാണിച്ചു തരാം. ശരിക്കും നിങ്ങളൊന്ന് തൊട്ടു നോക്കണം, അപ്പോഴാണ് നമുക്ക് ഇതിന്റെ പ്രത്യേകത ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ടീച്ചർ രണ്ട് ലെൻസ് കാണിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് രണ്ടും ഒരുപോലെയല്ലേ, പിന്നെ എന്തൊരു ടീച്ചർ പറയണേ തോന്നും. എങ്കിലും ടീച്ചർക്ക് പറ്റണ പോലെ ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നോക്കും മക്കളെ. ഈ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ടീച്ചറുടെ കയ്യിലുള്ള കോൺവെക്സ് ലെൻസിന്റെ എഡ്ജ് ഭാഗം കുറച്ച് കൊത്തി പോയിട്ടുണ്ട് കേട്ടോ. പഴയ ലെൻസാണ് ടീച്ചറുടെ കെട്ടിക്കുന്നത്. നമ്മുടെ ലാബിൽ നല്ല ലെൻസ് ഒക്കെ ഉണ്ട്, സ്കൂൾ തുറന്നു വരുമ്പോൾ നമുക്ക് ഇത് കാണാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ടീച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കൂ, ഇതാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത, സെന്റർ പോർഷൻ തിക്ക് ആയിരിക്കും. സെന്റർ പോർഷൻ തിക്ക് ആൻഡ് എഡ്ജ് പോർഷൻ തിൻ. സെന്റർ പോർഷൻ, സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് നല്ല കനം കൂടിയതും, അതായത് മധ്യഭാഗം കനം കൂടിയതും സൈഡ് ഭാഗം എന്തായിരിക്കും, കനം കുറഞ്ഞതും. അപ്പൊ അതിന് പറയുന്ന പേരാണ് കോൺവെക്സ് ലെൻസ്. അത്രയും ലെൻസുകളിൽ പറയുന്ന പേരാണ് കോൺവെക്സ് ലെൻസ്. ഐ റിപ്പീറ്റ്, ദ സെൻട്രൽ പോർഷൻ തിക്ക് ആൻഡ് എഡ്ജ് പോർഷൻസ് ആർ തിൻ. ദിസ് ടൈപ്സ് ഓഫ് ലെൻസ് ആർ കോൾഡ് കോൺവെക്സ് ലെൻസ്. ഇങ്ങനത്തെ ലെൻസിന് പറയുന്ന പേരാണ് കോൺവെക്സ് ലെൻസ്. ജസ്റ്റ് നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇതിന്റെ നല്ല നമുക്ക് നല്ല വണ്ണമുള്ള തക്കട് മുണ്ടനായിട്ട് തോന്നും ഈ ലെൻസിനെ കാണുമ്പോൾ. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ലെൻസായിട്ട് തോന്നും ഇതിനെ കാണുമ്പോൾ. അതാണ് കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസ് ആണ് നമ്മള് ലോങ് സൈറ്റ്, ദീർഘദൃഷ്ടി, നമ്മുടെ കണ്ണിന് വരുന്ന അസുഖങ്ങളാണല്ലേ ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും, കണ്ണ് കാണാനുള്ളില് മങ്ങൽ വരുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോങ് സൈറ്റ്, ദീർഘദൃഷ്ടിയുള്ളവർക്ക് ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. പിന്നെ ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കും വാഹനങ്ങളിലെ, എന്താണ് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് മിറർ. കോൺവെക്സ് ലെൻസിന്റെ അഗ്രഭാഗം, അതായത് എഡ്ജ് പോർഷൻ, കനം കുറഞ്ഞതാണ്.
സെൻട്രൽ പോർഷൻ അതായത് മധ്യഭാഗം കനം കൂടിയതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യഭാഗം കനം കൂടിയതും അഗ്രഭാഗം കനം കുറഞ്ഞതുമാണ്. അതായത് ദ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് തിക്കായിരിക്കും, എഡ്ജ് പോർഷൻ എന്ന് പറയുന്നത് തിന്നായിരിക്കും. ഇത്തരം ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മക്കളെ, ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഏതാണ്? കോൺവെക്സ് ലെൻസ് പഠിച്ചു. ഇനി നമുക്ക് കോൺകേവ് ലെൻസ് നോക്കാം. നോക്കി നോക്കൂ, കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പോർഷൻ തിൻ ആയിരിക്കും, സെൻട്രൽ പോർഷൻ തിൻ, എഡ്ജ് പോർഷൻ തിക്കു ആയിരിക്കും, എഡ്ജ് പോർഷൻ എന്ന് പറയുന്നത് തിക്കായിരിക്കും. അതായത് കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത മധ്യഭാഗം കനം കുറഞ്ഞതും അഗ്രഭാഗം കനം കൂടിയതും ആയിരിക്കും. ഓക്കെ, കോൺകേവ് ലെൻസിന്റെ പ്രത്യേകതയാണിത്. നോക്കി നോക്കൂ, കോൺകേവ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കുന്നതാണ് കോൺകേവ് ലെൻസ്. അതായത് ഹ്രസ്വ ദൃഷ്ടിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. നോക്കൂ മക്കളെ, നിങ്ങൾ നോക്കി നോക്കൂ കോൺകേവ് ലെൻസ് എങ്ങനെയാന്ന് നോക്കി നോക്കൂ. ടീച്ചർ ക്യാമറയുടെ അടുത്തേക്ക് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇതിന്റെ ഈ ഭാഗം അഗ്രഭാഗം എഡ്ജ് പോർഷൻ തിക്കായിരിക്കും, കനം കൂടിയതായിരിക്കും. നടുഭാഗം മിഡിൽ പോർഷൻ സെൻട്രൽ പോർഷൻ അത് കനം കുറഞ്ഞതായിരിക്കും. ഇതാണ് കോൺകേവ് ലെൻസ്. ഇനി അടുത്ത എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്ന ഹാൻഡ് ലെൻസ് വെച്ചിട്ടാണ്. നോക്കൂ, ഇതാണ് ഹാൻഡ് ലെൻസ്. എന്താണ് ഹാൻഡ് ലെൻസിന്റെ പ്രത്യേകത എന്ന് ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടീച്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ തന്നെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ ട്ടോ, ഇതെങ്ങനെയാ, ഇതിന്റെ അക്ഷരങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? നമുക്ക് കാലിഡോസ്കോപ്പ് തന്നെ നോക്കാം. കാലിഡോസ്കോപ്പ് നിങ്ങൾക്ക് എങ്ങനെയാ കാണാൻ സാധിക്കുന്നത്? ചെറുതായിട്ടാണ് അല്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നോക്കി നോക്കൂ, ടീച്ചർ ഈ ഹാൻഡ് ലെൻസ് ഇവിടെ വെക്കുകയാണ്. ഈ കാലിഡോസ്കോപ്പിൽ ഹാൻഡ് ലെൻസ് വെക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ പ്രിന്റ് ചെയ്ത അതേ വലിപ്പത്തിലാണ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നത്. ടീച്ചർ ഇനി ഈ കാലിഡോസ്കോപ്പ് എന്ന് എഴുതിയെടുത്ത് ഈ ഹാൻഡ് ലെൻസ് വെക്കാം. അപ്പൊ നീ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നല്ല വലുതായിട്ട് കാണുന്നുണ്ട് അല്ലേ? അപ്പോ നോക്കി നോക്കൂ, വലുതായിട്ട് കാണുന്നില്ലേ നിങ്ങൾക്ക്? അതായത് വസ്തുക്കളെ വലുതായിട്ട് എഴുതിയതൊക്കെ വലുതായിട്ട് വായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് ലെൻസ്. We have now learned about different types of mirrors. All of them reflect light. Now let us see a few other objects which allow light to pass through them. Examine the collection of lenses given. Are all lenses alike? Classify them according to their differences. എന്താണ് വിവിധ തരം ദർപ്പണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ്? കോൺവെക്സ്, കോൺകേവ്, പ്ലെയിൻ മിറേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒരു കൂട്ടം ലെൻസുകളാണ്. അപ്പൊ പരിശോധിച്ച് എല്ലാം ഒരുപോലെയാണോ എന്ന് നോക്കാൻ. ഇതെല്ലാം ഒരുപോലെയാണോ മക്കളെ ഇരിക്കുന്നത്? ശ്രദ്ധിക്കാം. Lens with a thick central portion and a thin edge is called convex lens. എന്താണ്? മധ്യത്തിൽ കനം കൂടിയതും പിന്നെന്താണ് വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നു. അടുത്തു നോക്കൂ, ലെൻസ് വിത്ത് എ തിൻ സെൻട്രൽ പോർഷൻ ആൻഡ് തിക് എഡ്ജസ് ഇസ് കോൾഡ് കോൺകേവ് ലെൻസ്. എന്താണ്? മധ്യം കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയതുമായ ലെൻസിനെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നു. സി ഹൗ ദ ലെൻസസ് ആർ ഇല്ലുസ്ട്രേറ്റഡ്. എങ്ങനെയാണ് ചിത്രീകരിക്കുക? കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. അടുത്ത് നോക്കൂ മക്കളെ, ഡിസ്റ്റൻസ് സൈഡ്സ് ക്യാൻ ബി സീൻ. വിദൂര ദൃശ്യങ്ങൾ കാണാം. Hold a convex lens against a distant object and try to capture the image on a wall. Try increasing and decreasing the distance between the lens and the wall. Don't you get a clear image? What type of image obtained? അകലെയുള്ള ഒരു വസ്തുവിന് അഭിമുഖമായി കോൺവെക്സ് ലെൻസ് പിടിച്ച ശേഷം പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ ശ്രമിക്കൂ. ലെൻസും ചുമരുമായുള്ള അകലം കൂട്ടിയും കുറച്ചും പരിശോധിക്കൂ. വ്യക്തമായ പ്രതിബിംബം കിട്ടുന്നില്ലേ? എങ്ങനെയുള്ള പ്രതിബിംബമാണ്? റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് എ കോൺകേവ് ലെൻസ്. ക്യാൻ ദ ഇമേജ് ബി ക്യാപ്ചേർഡ് ഓൺ ദ വോൾ? റെക്കോർഡ് ദ ഒബ്സർവേഷൻ ബോത്ത് ദ എക്സ്പെരിമെന്റ്സ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട്
സയൻസ് ഡയറിയിൽ അതിൻ്റെ ഒബ്സർവേഷൻ എഴുതണം. ശ്രദ്ധിക്കും മക്കളെ, എന്താണ് സംഭവിക്കുന്നത്? കോൺകേവ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാൻ നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടും. ഇനി എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഒപ്റ്റൈൻഡ് ദ സ്ക്രീൻ. തല തിരിഞ്ഞതായിട്ടുള്ള പ്രതിബിംബമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി കോൺകേവ് മിറർ ആവുമ്പോളോ? ഇമേജ് കനോട്ട് ബി ക്യാപ്ചേർഡ് ഓൺ ദ വോൾ. വോളിൽ എന്ത് വരുന്നില്ല? ഇമേജ് വരുന്നില്ല. കോൺകേവ് ലെൻസ് ആവുമ്പോൾ കേട്ടോ, കോൺകേവ് ലെൻസ്. എന്നാൽ കോൺവെക്സ് ലെൻസ് ആവുമ്പോളോ നമുക്ക് ഇമേജ് കിട്ടും, പക്ഷെ അത് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? തല തിരിഞ്ഞിട്ടുള്ള ഇമേജ് ആയിരിക്കും. ശ്രദ്ധിക്കൂ അടുത്ത പോയിന്റ്. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ ലെൻസ്, വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ എ ലെൻസ്? ലെറ്റ് us do an experiment. ലെൻസിൽ പ്രകാശം പതിക്കുമ്പോൾ എന്നാണ് നമ്മുടെ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ ലെൻസ് എന്ന് പറഞ്ഞാൽ ലെൻസിൽ പ്രകാശം പതിക്കുമ്പോൾ. ടു ടൈപ്സ് ഓഫ് ലെൻസ് നമ്മളിപ്പോൾ കണ്ടു, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇതിലെ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുകയാണ്? വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ എ ലെൻസ്? ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശ രശ്മികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ലെറ്റ് us do an experiment. ഒരു പരീക്ഷണം നടത്താം. Take some water in a transparent vessel. Add some milk or soap to the water to make the path of light rays clearer. Send light beam into the water using two laser torches. You can see the light traveling in a straight line. Now place a convex lens in the path of light outside the vessel but close to it. എന്താണ്? സുതാര്യമായ ഒരു പാത്രത്തിലെ കുറച്ച് ജലം എടുക്കുക. ട്രാൻസ്പെറന്റ് വെസൽ, ട്രാൻസ്പെറന്റ് വെസലിൽ നമ്മൾ ഒരു ട്രാൻസ്പെറന്റ് എന്ന് വെച്ചാൽ പുറത്തേക്ക് കാണാൻ പറ്റും. അതിൽ എന്തെടുക്കുക? വാട്ടർ എടുക്കുക. അതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യണം? പാലോ അല്ലെങ്കിൽ സോപ്പും വെള്ളമോ ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ലേസർ, എത്ര രണ്ട് ലേസർ ടോർച്ച് ഉപയോഗിച്ച് പാത്രത്തിനുള്ളിലേക്ക് പ്രകാശ ബീമുകൾ കടത്തിവിടുക. പ്രകാശ നേർരേഖയിൽ സഞ്ചരിക്കുന്നത് കാണാം. പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുക? സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നത് കാണാം. അതിനുശേഷം പാത്രത്തിന് വെളിയിൽ പാത്രത്തിനോട് ചേർത്ത് പ്രകാശ പാത ഒരു കോൺവെക്സ് ലെൻസ് വെച്ച് നോക്കൂ. എന്താണ് കോൺവെക്സ് ലെൻസ് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന്, എന്ത് സംഭവിക്കുക നമുക്ക് നോക്കി നോക്കാം. മേലെ കൊടുത്തിരിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്താണ്? പാസിംഗ് ത്രൂ ക്ലോസ് ടു ഈച്ച് അതർ, പ്രകാശ രശ്മികളെ കൂട്ടിമുട്ടിക്കുന്നു. കോൺകേവ് ലെൻസ് എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. കോൺകേവ് ലെൻസ് സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആ ബോക്സിലത്തെ ആണോ ടീച്ചർ വായിക്കുന്നത്? എ കോൺവെക്സ് ലെൻസ് ബ്രിങ്സ് ദ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ഇറ്റ് ക്ലോസ് ടു ഈച്ച് അതർ. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശ രശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. എ കോൺകേവ് ലെൻസ് സെപ്പറേറ്റ്സ് ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ഇറ്റ്. എന്താണ് കോൺകേവ് ലെൻസ്? പ്രകാശ രശ്മികളെ പരസ്പരം അകറ്റുന്നു. അടുത്ത് നോക്കൂ മക്കളെ, യൂസ് ഓഫ് ലെൻസസ്. എന്താണ് ലെൻസിന്റെ ഉപയോഗങ്ങൾ? വി യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെക്ടാക്കിൾസ് ടു റെക്ടിഫൈ ഡിഫെക്ട്സ് ഓഫ് വിഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസസ് ആർ യൂസ്ഡ് ഇൻ ദം. എന്താണ് നമുക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടയിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ലെൻസുകളാണ്. വ്യത്യസ്ത തരത്തിലുള്ള ലെൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. To see tiny letters and objects in a bigger size, we use hand lens. എന്താണ് നമുക്ക് ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹാൻഡ് ലെൻസ്. This is a convex lens. Convex lens is used in equipment like microscope, telescope, camera and projector. എന്താണ് നമ്മുടെ ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത്? ഒരു കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ നമ്മുടെ മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ക്യാമറയിലൊക്കെ ഏത് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. What are the other equipments in which we use lenses? വേറെ ഏതൊക്കെ വസ്തുക്കളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? നിങ്ങൾ കണ്ടെത്തിയതിനട്ട് എല്ലാ ഉത്തരവും ടീച്ചർ പറഞ്ഞാൽ ശരിയാവില്ല, കുറച്ച് നിങ്ങൾ തന്നെ കണ്ടെത്ത്. കിട്ടിയില്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കൂ കേട്ടോ. ബ്യൂട്ടി ഓഫ് ദ റെയിൻബോ, മഴവിന്റെ അഴക്.
എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മഴവില്ല്യ മക്കളെ. ശ്രദ്ധിക്കൂ, യു മൈൻഡ് ഹാവ് സീൻ എ റെയിൻബോ, വാട്ട് ആർ ദ കളേഴ്സ് ഇൻ ദ റെയിൻബോ. നമ്മളെല്ലാവരും റെയിൻബോ മഴവില്ല് കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് കളർ നിങ്ങൾക്ക് അറിയണതാണ്, വിബ്ജിയർ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്കൊന്നുകൂടി നോക്കാം. വൈ നോട്ട് ക്രിയേറ്റ് ദ കളേഴ്സ് ഓഫ് ദ റെയിൻബോ ഇൻ ദ ക്ലാസ്. നമുക്ക് ക്ലാസ്സിൽ മഴവില്ലിൻ വർണ്ണങ്ങൾ ഉണ്ടാക്കിയാലോ. ടേക്ക് വാട്ടർ ഇൻ എ ഫ്ലാറ്റ് വെസൽ ആൻഡ് പ്ലേസ് ഇറ്റ് അണ്ടർ ഡയറക്റ്റ് സൺലൈറ്റ് നിയർ എ വോൾ. എന്താണ്, ഒരു പരന്ന പാത്രത്തിലെ വെള്ളം എടുത്തിട്ട് എവിടെ വയ്ക്കണം, സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് വെക്കണം. പ്ലേസ് ഒബ്ലിക്വേലി എ പ്ലെയിൻ മിറർ ഇൻ ദ വാട്ടർ ടു റിഫ്ലക്ട് ദ സൺലൈറ്റ് ഓൺ ദ വോൾ. എന്താണ്, അതിനുശേഷം ഒരു സമുദ്ര ദർപ്പണം ജലത്തിൽ താഴ്ത്തി വെച്ച് അതിന് വീഴുന്ന സൂര്യപ്രകാശത്തെ ഭിത്തിയിൽ പതിപ്പിക്കുക. പ്ലേസ് എ തെർമോകോൾ ഷീറ്റ് ഓർ വൈറ്റ് പേപ്പർ വേർ ദ ലൈറ്റ് ഫ്രം ദ വെസൽ ഫോൾസ് ഇൻ ദ വോൾ ഓഫ് നോട്ട് വൈറ്റ്. എന്താണ്, അതിൽ വീഴുന്ന സൂര്യപ്രകാശത്തെ ഭിത്തിയിൽ പതിപ്പിക്കുക. ഭിത്തി വെളുത്തതല്ലെങ്കിൽ പ്രകാശം പതിക്കുന്നിടത്ത് തെർമോകോൾ ഷീറ്റോ വെള്ള പേപ്പറോ വെക്കണം. നമ്മുടെ ഭിത്തി എപ്പോഴും എങ്ങനെയായിരിക്കണം, വെളുത്ത വൈറ്റ് ആയിരിക്കണം, വൈറ്റ് കളർ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ തെർമോകോൾ ഷീറ്റോ വൈറ്റ് തുണിയോ ഇടാം. ഡോണ്ട് യു സീ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഓൺ ദ വോൾ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്. ഭിത്തിയിൽ മനോഹരമായ വർണ്ണങ്ങൾ കാണുന്നില്ലേ, എന്താണ് ഇതിന് കാരണം, നമുക്ക് നോക്കാം. There must be a glass prism in your school laboratory. Let us do an activity using a prism. നിങ്ങളുടെ സ്കൂൾ ലബോറട്ടറി ഗ്ലാസ് പ്രിസം ഉണ്ടല്ലോ, പ്രിസം ഉപയോഗിച്ച് നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് സ്കൂൾ തുറന്നു വരുമ്പോൾ ടീച്ചർ ഈ ഇപ്പം ചെയ്യാൻ സാധിക്കാത്ത എക്സ്പെരിമെൻസ് ഒക്കെ അപ്പം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ടേക്ക് എ പ്ലെയിൻ മിറർ ആൻഡ് എ ബ്ലാക്ക് പേപ്പർ ഓഫ് ദ സെയിം സൈസ്. ഒരു സമുദ്ര ദർപ്പണവും അതേ വലിപ്പത്തിലുള്ള ഒരു കറുത്ത പേപ്പറും എടുക്കുക. മേക്ക് എ ഹോൾ ആസ് ബിഗ് ആസ് എ കോയിൻ ഇൻ ദ പേപ്പർ. പേപ്പറിൽ നാണയവട്ടത്തിൽ ഒരു ദ്വാരം ഇടുക, പേപ്പർ സമുദ്ര ദർപ്പണത്തിൽ ഒട്ടിക്കുക. ഹോൾഡ് ദ പ്ലെയിൻ മിറർ അപ് ടു സൺലൈറ്റ് ആൻഡ് റിഫ്ലക്ട് ദ ലൈറ്റ് ഓൺ ദ വോൾ. സമുദ്ര ദർപ്പണം വെയിലത്ത് പിടിച്ച് പ്രകാശം ചുമരിലേക്ക് പതിപ്പിക്കുക. പ്ലേസ് ദ പ്രിസം ഇൻ ദ പാത്ത് ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് നിയർ ദ വോൾ. ആ കിരണപാതയിൽ ചുമരിനടുത്ത് പ്രിസം വയ്ക്കുക. ലൈറ്റ് ഷുഡ് ഫോൾ ഒബ്ലിക്വേലി ഓൺ ദ റെക്ടാംഗുലർ ഫേസ് ഓഫ് ദ പ്രിസം. പ്രിസത്തിന്റെ ചതുരാകൃതിയിലുള്ള ഒരു വശത്ത് ചരിഞ്ഞാണ് പ്രകാശം പതിക്കേണ്ടത്. ലൈറ്റ് എമർജസ് ത്രൂ ദ അതർ റെക്ടാംഗുലർ ഫേസ് ആൻഡ് ഫോൾസ് ഓൺ ദ വോൾ. എന്താ സംഭവിക്കുക, അപ്പോൾ ചതുരാകൃതിയിലെ മറ്റേ വശത്ത് കൂടി പ്രകാശം പുറത്തു വന്ന് ചുമരിൽ പതിക്കുന്നു. Now try to change the position of prism. പ്രിസത്തിന്റെ സ്ഥാനം വ്യത്യാസപ്പെടുത്തി നോക്കൂ. നമ്മള് നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ സാധിക്കാത്ത ഒരു എക്സ്പെരിമെന്റ് ആണിത്, നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് നമുക്ക് വിശ്വസിക്കാം. നോക്കൂ, വാട്ട് ഡു വി സീ ഓൺ ദ വോൾ, എന്താണ് ചുമരിൽ നടന്നത്. മക്കളെ ഈ വോക്സലത വളരെ ഇമ്പോർട്ടന്റ് ആണിത്, നിങ്ങൾ പഠിക്കണം കേട്ടോ. Sunlight is the white light. Sunlight എന്ന് പറയുന്നത് ധവള പ്രകാശമാണ്, വെള്ളപ്രകാശമാണ്. White light consists of 7 colors. White lightൽ എത്ര കളേഴ്സ് അടങ്ങിയിട്ടുണ്ട്, 7 colors. Violet, indigo, blue, green, yellow, orange and red are the colors. എന്തൊക്കെയാണ് കളേഴ്സ്? Violet, indigo, blue, green, yellow, orange and red. When light is passed through a prism, it splits into its component colors. എന്താണ്, പ്രിസത്തിലൂടെ പ്രകാശം കടത്തിവിടുമ്പോൾ അത് ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നു, കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് മാറുന്നു, കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് മാറുന്നു. ദ ഫിനോമൻ ഓഫ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ് ഈസ് ഡിസ്പോഷൻ. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന ആ പ്രതിഭാസത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പേഷൻ. ഡിസ്പേഷൻ എന്ന് പറഞ്ഞാൽ പ്രകീർണനം. ഇറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ഡിഫറെൻ്റ് കളേഴ്സ് ഇൻ വൈറ്റ് ലൈറ്റ് അണ്ടർ ഗോ ഡിഫറെൻ്റ് എക്സ്റ്റെൻസ് ഓഫ് ഡിഫ്രാക്ഷൻ. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. അതായത് റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോണ്ടാണ് എന്തുണ്ടാകുന്നത്, ഡിസ്പേർഷൻ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കും മക്കളെ. You may have now understood
that the rainbow is a color phenomenon that occurs when sunlight passes through water droplets in the atmosphere. അന്തരീക്ഷത്തിലെ ചില കണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന വർണ്ണ വിസ്മയമാണ് മഴവില്ലെന്ന് മനസ്സിലായല്ലോ. ലെറ്റ് അസ് മേക്ക് എ കളർ ഡിസ്ക്. എന്താണ് വർണ്ണ പമ്പരം ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. എല്ലാവരും ഇത് വായിച്ചു നോക്കി ചെയ്യുക. ചെയ്തതിന് ശേഷം ടീച്ചർക്ക് ഇതിൻ്റെ വീഡിയോ ഇട്ടുതരാം. ഒരു കാര്യം ടീച്ചർ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാവരും ഇതിനകത്ത് എല്ലാ എക്സ്പെരിമെൻസും ചെയ്ത് വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരണം. എങ്ങനെയാണ് ഓരോന്നും ചെയ്യണത് എല്ലാവരും ചെയ്യണം കേട്ടോ മക്കളെ. ചെയ്തതിന് ശേഷം ടീച്ചർക്ക് അയച്ചു തരിക. ഏറ്റവും നന്നായി പെർഫെക്ഷനിൽ ചെയ്യുന്ന ആൾക്ക് ടീച്ചർ സ്കൂൾ തുറന്നു വരുമ്പോഴാണ് നമുക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ. ഇപ്പൊ ടീച്ചർക്ക് ചെയ്യാൻ സാധിക്കും, നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും നിങ്ങളുടെ പേര് ടീച്ചർ പബ്ലിഷ് ചെയ്യും. അതോടൊപ്പം ടീച്ചറുടെ യൂട്യൂബ് ചാനലിലും ടീച്ചർ ഈ പേര് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും സഹകരിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു, നമുക്ക് ഇനി ഇതിന്റെ മോർ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഓക്കെ മക്കളെ, ലെറ്റ് അസ് അസസ് ശ്രദ്ധിക്കൂ. ലെറ്റ് അസ് അസസിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കും മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റെലവൻറ്റ് ഓൺ എ പ്ലെയിൻ മിറർ. ശ്രദ്ധിക്കൂ. സമുദ്രദർപ്പണത്തിന് ബാധകമല്ലാത്തത്, അത് വരുന്നത് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. കോസസ് ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു. പ്രകീർണനം ഉണ്ടാകും, കോസസ് ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകും. അത് സമുദ്രദർപ്പണത്തിന് യോജിച്ച ഒരു പോയിന്റ്, പ്ലെയിൻ മിററിന് യോജിച്ച ഒരു പോയിന്റ് അല്ല. ബാക്കിയുള്ളതൊക്കെ പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് ആണ്. ലാറ്ററിൻ വേർഷൻ ആയാലും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആയാലും വെർച്വൽ ഇമേജ് ആയാലും എന്തിനുമായി ബന്ധപ്പെട്ടതാണ്? പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് അതിൽ പെടാത്തത്. അടുത്ത് നോക്കൂ മക്കളെ. ത്രീ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ പാത്ത് ഓഫ് എ ലൈറ്റ് ബീം. വിച്ച് ഓഫ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദം. എന്താണ്? പ്രകാശം കടന്നു പോകുന്ന പാതയിൽ മൂന്ന് സുതാര്യ വസ്തുക്കൾക്ക് ക്രമീകരിച്ചിരിക്കുന്നു, ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് നോക്കാം. ഗ്ലാസ് ഷീറ്റ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്. നോക്കി നോക്കാം, നമുക്ക് നോക്കി നോക്കാം. എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് ജോയിൻ ചെയ്യുന്നത് പ്രകാശ കിരണങ്ങൾ. അപ്പോൾ ഫസ്റ്റ് വണ്ണ ഏതാണ്? ഗ്ലാസ് ഷീറ്റ് ആണ്. സെക്കൻഡ് വണ്ണ ഏതാണ്? കോൺകേവ്. കോൺകേവ് എന്താണ്? അടുപ്പിക്കുകയല്ല, ജി എസ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ലാസ്റ്റത്തെ എന്ത് ചെയ്യണം? അടുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് ഗ്ലാസ് ഷീറ്റ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, അതാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ. ഗ്ലാസ് ഷീറ്റ്, കോൺകേവ്, കോൺവെക്സ്, ബാക്കിയുള്ളതൊക്കെ റോങ് ആൻസേഴ്സ് ആണ്. ശ്രദ്ധിക്കും മക്കളെ. ഇനി അടുത്തത് നോക്കൂ. റീറൈറ്റ് അറേഞ്ചിങ് ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് കോളം സ്യൂട്ടബിളി ടു മാച്ച് ദ ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളത്തിന് അനുയോജ്യമായിട്ട് സെക്കൻഡും തേർഡും യോജിപ്പിക്കുക. റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ എന്തിലാണ് നടക്കുന്നത്? മിററിലാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് റിഫ്ലക്ഷന്റെ അവിടെ നമുക്ക് എന്ത് വരും? മിറർ വരും. എന്ത് വയ്ക്കും? മിററിലൂടെ നമ്മൾ എന്താ കാണുന്നത്? സീ ഫേസ്, നമ്മൾ നമ്മുടെ മുഖം കാണുന്നു. റിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ എന്തിലാണ് നടക്കുന്നത്? ലെൻസിലാണ് നടക്കുന്നത് അല്ലെ, നടക്കുന്നത്. അവിടെ എന്താണ് ഉണ്ടാക്കുന്നത്? ആ മൈക്രോസ്കോപ്പില് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് നോക്കൂ. ഡിസ്പേർഷൻ, ഡിസ്പേർഷൻ എന്തിലാണ്? പ്രിസത്തിലാണ് അല്ലെ. പ്രകീർണ മഴവില്ല് നമ്മൾ കാണുന്നത് പ്രിസത്തിലാണ് അല്ലെ. എന്താണ് സംഭവിക്കുന്നത്? റെയിൻബോ ഫോമഡ്. ഇമേജ്, ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രതിബിംബം. പ്രതിബിംബം അപ്പൊ നമ്മൾ എന്തുള്ളായിരിക്കും കാണുന്നത്? ഒപാക് ഒബ്ജക്ട്, ഒപാക് ഒബ്ജക്റ്റിലാണ് നമ്മൾ കാണുന്നത്, അതാര്യ വസ്തു കാണുന്നത്. ദെൻ അതിന്റെ എന്താണ് വരിക? സി ഒബ്ജക്ട്സ്. അപ്പോ ഇതിന്റെ ഉത്തരം ടീച്ചർ പറഞ്ഞത് നിങ്ങൾ അത് നോട്ടിലേക്ക് എഴുതണം കേട്ടോ. എഴുതിയ മാത്രം പോലെ പഠിക്കുകയും വേണം. നോക്കി നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈസ് ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് എ ഫിഷ് ഇൻ വാട്ടർ ദ സെയിം ആസ് ദ പൊസിഷൻ അറ്റ് വിച്ച് ഈസ് അപ്പിയേഴ്സ് ടു അസ്? വൈ? വെള്ളത്തിനുള്ളിൽ കാണുന്ന മത്സ്യത്തിന്റെ യഥാർത്ഥ സ്ഥാനം നമുക്ക് കാണുന്നതായി തോന്നുന്ന സ്ഥാനം തന്നെയാണോ? എന്തുകൊണ്ട്? അതായത് നമ്മൾ വെള്ളത്തിനുള്ളിൽ മീൻ കാണുന്നുണ്ട്, അപ്പോ അത് കാണുന്ന യഥാർത്ഥ സ്ഥാനം തന്നെയാണോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഇത് കണ്ടുല്ലേ, എന്തിട്ടാ കണ്ടത്? കോയിൻ കണ്ടു വെള്ളത്തിനുള്ളിൽ. എങ്ങനെ? അപ്പൊ നമ്മൾ അവിടെ പഠിച്ച ഫിനോമിന ഏതായിരുന്നു?
റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആയിരുന്നു. ഇവിടെയും ആൻസർ എന്ത് തന്നെയാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കി നോക്കൂ മക്കളെ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു വി സീ ഇമേജസ് മോർ ക്ലിയർലി, ന്യൂ സ്റ്റീൽ വെസൽ ഓർ യൂസ്ഡ് വൺ ബൈ? ടീച്ചർ ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ക്ലിയർ ഇമേജ് കാണാൻ പറ്റുന്നത് പുതിയ സ്റ്റീൽ പാത്രത്തിലാണോ അത് ഉപയോഗിച്ചതിലാണോ? പുതിയതിലാണ് അല്ലേ. പുതിയതിൽ എന്താണ്? അത് സ്മൂത്ത് സർഫസ് ആയിരിക്കും പുതിയതാവുമ്പോൾ, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ഇമേജ് കാണാനായിട്ട് സാധിക്കുന്നത്.